Ice cream. ഈസ്റ്റേൺ മാജിക് അവനിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ നാടനായിട്ടുള്ളൊരു വിഭവമാണ് ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. നാടൻ വിഭവം മലയാളിക്ക് എപ്പോഴും പ്രിയപ്പെട്ടതാണ്. ഇപ്പോൾ നാടൻ വിഭവങ്ങളോട് ആൾക്കാർക്ക് കൂടുതൽ കൂടുതൽ ഇഷ്ടം വന്നു തുടങ്ങിയിരിക്കുകയാണ്. കാര്യം നാടൻ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തി ആയിരിക്കും, സാധാരണഗതിയിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പണ്ട് തൊട്ടേ കഴിച്ച് ശീലിച്ച കാര്യങ്ങളാണല്ലോ നാടൻ എന്ന് പറയുമ്പോൾ, നാടൻ വിഭവങ്ങൾ. അപ്പോൾ ഇതൊരു നാടൻ ഐറ്റം, ഇതൊരു മീൻ പൊള്ളിച്ചതാണ്. മീൻ പൊള്ളിച്ചത് മാജിക് അവനിലൂടെ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് മീൻ പൊള്ളിച്ചതെന്ന് പറയുമ്പോൾ അത് കരിമീൻ പൊള്ളിച്ചത്, അതാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്. പക്ഷേ കരിമീനൊക്കെ വളരെ എക്സ്പെൻസീവാണ്, എപ്പോഴും കിട്ടില്ല. സീസണലായിട്ട് വാങ്ങുമ്പോൾ വിലയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ കുറച്ച് വില കുറച്ച് കിട്ടും, എന്നാലും കുറച്ച് എന്താ പറയുക, വില കൂടിയൊരു ഇനമാണ്. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്കും മീൻ പൊള്ളിച്ചത് കഴിക്കണം എന്ന് തോന്നിയാൽ എന്ത് മീനിലും മീൻ പൊള്ളിക്കലുണ്ടാക്കും. അപ്പോൾ മത്തിയാണ് ഏറ്റവും നല്ലത് അല്ലേ. മത്തി ആരോഗ്യത്തിനും വളരെ നല്ലത്. അപ്പോൾ സാധാരണ നെയ്മത്തിയോ അങ്ങനെ എന്തെങ്കിലും മത്തി, പ്രത്യേകിച്ച് സീസൺ ആണെങ്കിൽ മത്തിക്ക് വളരെ വിലക്കുറവാണ്. അപ്പോൾ മത്തി കൊണ്ട് എങ്ങനെയാണ് നമ്മളൊരു മീൻ പൊള്ളിക്കൽ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ മീൻ പൊള്ളിച്ചത് മത്തി പൊള്ളിച്ചത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മത്തി 8 വലുത് വൃത്തിയാക്കി വരഞ്ഞെടുത്തത്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി മറ്റു ചേരുവകൾ. വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ, ചെറിയ ഉള്ളി നീളത്തിനരിഞ്ഞത് 3/4 കപ്പ്, പച്ചമുളക് 3 എണ്ണം ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ടൊമാറ്റോ 1 വലുത് നീളത്തിനുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, കട്ടി തേങ്ങാപ്പാൽ 1/2 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമുക്കിനി മത്തി പൊള്ളിച്ചത് തയ്യാറാക്കാം. അപ്പോൾ മത്തി പൊള്ളിക്കാനായിട്ട് നമ്മൾ കുറച്ച് നല്ല മത്തി വാങ്ങിച്ച് വയ്ക്കുക. നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ കൂടുതൽ നല്ലത്. ഒരു 8ഓ 10ഓ ഓരോരുത്തരുടെ ആവശ്യാനുസരണം. ഞാനിപ്പോൾ ഒരു 8 മത്തിയിലാണ് ഇത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ മത്തി ക്ലീൻ ചെയ്ത് കുറച്ച് ഉപ്പൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ തൊലിയെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഈ മേളിലുള്ള സ്കെയിൽസ്, അതായത് അതിൻ്റെ നാല് എന്ന് പറയും, അതിനെങ്ങനെ ഇളക്കിയെടുത്തിട്ട് ചട്ടിയിൽ കുറച്ച് കല്ലുപ്പാണെങ്കിൽ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പൊടി ഉപ്പായാലും മതിയിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകുക. അപ്പോൾ അതിൻ്റെ ആ ഉളുമ്പ് ടേസ്റ്റ് എല്ലാം പോവും. അങ്ങനെ വൃത്തിയാക്കി വെച്ച മത്തി ഇവിടെ റെഡിയാണ്. ഇനി ആദ്യം ഒരു മാരിനേഷനുണ്ട്. മാരിനേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം മാറ്റി വയ്ക്കണം. ഈ കുറച്ച് നേരം എന്ന് പറയുമ്പോൾ ഒരു 15 മിനിറ്റ് എങ്കിലും മാറ്റി വയ്ക്കുക. ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ കൂടുതൽ നല്ലത്. അങ്ങനെ ഒരു നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ പിടിക്കാനായിട്ട്, അത് കഴിഞ്ഞിട്ട് നമ്മളത് കുറച്ചൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അതായത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചു ഇട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ചെറുതായിട്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകണം. ആദ്യത്തെ കാര്യം മീനിനെ ഒന്ന് മസാല പുരട്ടി വയ്ക്കുക. അപ്പോൾ മസാലയ്ക്ക് ഞാൻ കൂടുതലായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. തരുതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി, ഇത് വീട്ടിൽ പൊടിക്കുന്ന പൊടിയാണ് ഏറ്റവും നല്ലത്. കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി അത്ര നല്ലതാണെന്ന് ഞാൻ പറയില്ല. ഇതിന് കറക്റ്റ് എരിവായിരിക്കും. അപ്പം ഇത് 1 ടീസ്പൂൺ, പിന്നെ അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി, അതൊരു 1/2 ടീസ്പൂൺ, പിന്നെ ഒരല്പം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് പാകത്തിനുള്ള ഉപ്പ്. ഇത്രയും മീനിന് ആവശ്യമുള്ള ഉപ്പ് ഏകദേശം അറിയാമല്ലോ, ഒരു 8 മീനുണ്ട് നമ്മളുടെ കയ്യിൽ. ഇത്രയും മതിയാവും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് മീനിനൊരു ഈർപ്പം ഉണ്ടാകും എന്തായാലും, കാര്യം നമ്മളിത് കഴുകി എടുത്തു വച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ അത് ഇടുമ്പോൾ തന്നെ ഇത് കുറച്ചൊന്ന് ലൂസായി വരും. എന്നാലൊരു അല്പം വെള്ളം ഒഴിക്കാം കുറച്ച് ഇതിലേക്ക്. ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം ഓരോ മീനിനെയും. വരഞ്ഞ മീനാണ്, അതുകൊണ്ട് പിന്നെ അതിൻ്റെ വയറിൻ്റെ ഭാഗത്തേക്കെല്ലാം ഇങ്ങനെ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ കയറ്റി ഈ നമ്മളിങ്ങനെ വഴിഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ തേക്കുക. അതിൻ്റെ തലയിലും എല്ലാ ഭാഗത്തും ഇങ്ങനെ മസാല പിടിക്കണം, മസാല പറ്റുന്ന രീതിയിൽ. അപ്പോൾ മീനിൻ്റെ കഷ്ണങ്ങളിലെല്ലാം മസാല പുരട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് എങ്കിലും മാറ്റി വയ്ക്കുക. ആദ്യത്തെ കാര്യം കഴിഞ്ഞല്ലോ, ഇനി ഇത് മാറ്റും. അപ്പോൾ ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മൾക്ക് അത്ര സമയമേ ഉള്ളൂ വെയിറ്റ് ചെയ്യാനായിട്ട്. ഒരു 15 മിനിറ്റ്സ് ഞാൻ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ മസാല പുരട്ടി വെയിറ്റ് ചെയ്തു. ഇനി ഞാൻ അടുപ്പ് കത്തിക്കാൻ പോകുന്നു.
ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഏകദേശം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ആദ്യം തൊട്ട് അവസാനം വരെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന എണ്ണ വെളിച്ചെണ്ണ. രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിൽ ഇട്ടിട്ട് വറുത്ത് മാറ്റണം. എന്നിട്ട് അതിൻ്റെ ബാക്കി എണ്ണ അതിൽ തന്നെ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് എണ്ണ കുടിക്കില്ല. കാര്യം ഈ മത്തിയിൽ കുറച്ച് നെയ്യുള്ള മത്തിയാണ്. അപ്പോൾ ഈ എണ്ണ നമുക്ക് ബാക്കി കിട്ടും. അപ്പോൾ അതനുസരിച്ചിട്ട് അപ്പോൾ അതിന് ആ മസാലയുടെ സ്വാദമുള്ളൊരു എണ്ണയായിരിക്കും അപ്പോൾ വറുത്തെടുത്ത് കഴിയുമ്പോഴേ. അപ്പോൾ അതാണ് ഒരു രീതി. അപ്പോൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കറിവേപ്പില ഇടാം. അപ്പോൾ കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ മീൻ വറുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇളകി വരും. കുറച്ചുകൂടി നല്ലതാണ്, വറുക്കാൻ എളുപ്പമാണ്. അതൊന്ന് പൊട്ടി ചെറുതായിട്ട് ശരിയായി വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഒരു സൈഡ് ഒരുവിധം ഒരുപാട് മൂക്കണം എന്നില്ല, ഒരു വിധം മൂത്ത് തുടങ്ങുമ്പോൾ മറിച്ചിടാം. അങ്ങനെ രണ്ട് സൈഡ് ഒന്ന് മൂപ്പിച്ച് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ മത്തി മൂക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പാത്രം ഒന്ന് അടച്ചു കൊടുക്കാം, എന്നിട്ട് ഒന്നാകം വെന്ത് കഴിയുമ്പോൾ തിരിച്ചിടാം. അപ്പോൾ അതുവരെ വെയിറ്റ്.